വാർത്താപ്രഭാവം തുടരുന്നു. വാർത്താപ്രഭാവത്തിൽ മറ്റൊരു അതിഥിയുണ്ട്. പക്ഷേ അതിഥിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് റിപ്പോർട്ടിലേക്ക് പോകേണ്ടതുണ്ട്. സൂര്യ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന പെയിന്റിംഗ് പ്രദർശനം ശ്രദ്ധേയമാകുന്നു. മഹായാത്ര എന്ന പേരിലാണ് ചിത്രകാരിയായ രാജനന്ദിനിയുടെ പെയിന്റിംഗ് പ്രദർശനം. ബ്രഹ്മപുത്രയിൽ തുടങ്ങി നേപ്പാളും ചൈനയും എല്ലാം പിന്നിട്ട് കൈലാസത്തിലെത്തുന്ന യാത്രയാണ് ഈ ചിത്രങ്ങൾ. ഹിമാലയൻ താഴ്വാരം, മാനസ സരസ്, കൈലാസം എന്നിവയുടെ മനോഹര ദൃശ്യങ്ങളാണ് ഇവിടെ പകർത്തിയിരിക്കുന്നത്. 2010 നടത്തിയ കൈലാസയാത്രയാണ് ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ കലാകാരിയെ പ്രേരിപ്പിച്ചത്. ഇതൊരു എഫേർട്ടായിട്ട് എനിക്ക് തോന്നുന്നേയില്ല, ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. ഈ ചിത്രങ്ങളിലൂടെ ഞാൻ വീണ്ടും വീണ്ടും പ്രകൃതിയോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒരുപാട് നല്ല അനുഭവങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും എന്തിനും വല്ലാത്തൊരു ഊർജ്ജമായിരുന്നു. 1.5 വർഷമെടുത്താണ് ഈ 45 ചിത്രങ്ങളും വരച്ചു തീർത്തത്. പ്രകൃതിക്ക് പുറമെ ടിബറ്റൻ ജനതയും സംസ്കാരവും ആചാരവുമെല്ലാം ഈ ചിത്രങ്ങളിൽ നിറയുന്നുണ്ട്. കൈലാസയാത്ര ഒരു അനുഭവം എന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്തിയ പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങളാണ് പിന്നീട് ചിത്രങ്ങളാക്കി മാറ്റിയത്. യാത്രയിലുടനീളമെടുത്ത ഫോട്ടോകൾ നോക്കിയാണ് ചിത്രങ്ങൾ വരച്ചത്. ഒരു യാത്രയുടെ തന്നെ നേരനുഭവമാണ് ഈ ചിത്രങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ചിത്രകാരി നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുണ്ട്. കൈലാസയാത്ര നൽകിയ ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചിത്ര പ്രദർശനം. എൻ്റെ പുസ്തകത്തിലെ ചില ദൃശ്യങ്ങൾ കാണുന്നുണ്ടെന്ന് വായനക്കാർ പറഞ്ഞതനുസരിച്ച് ഞാനത് ചിത്രീകരിച്ചത്. 2 ഫോട്ടോയെങ്കിലും ഇടായിരുന്നില്ലേ എന്ന് പലരും എന്നോട് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തിനാ 2 ഫോട്ടോയിൽ ഒതുക്കുന്നത് എന്നറിയാം. എല്ലാവർക്കും കാണാവുന്ന നേപ്പാൾ, ടിബറ്റ് തുടങ്ങി എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വരച്ചു വന്നപ്പോൾ 45 ചിത്രങ്ങളായി തീർന്നു. 41 ചിത്രത്തിൽ ഒതുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ആ പ്രകൃതി ഭംഗിയെ എത്ര വരച്ചാലും തീരില്ല. അതുപോലെ ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. 2 ദിവസമാവുന്നു പ്രദർശനം തുടങ്ങിയിട്ട്. എങ്ങനെയാണ് കിട്ടുന്ന ഒരു പ്രതികരണം ആളുകളുടെ? കാണികളത് വല്ലാതെ നെഞ്ചിലേറ്റുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഇതൊരു തീർത്ഥയാത്രയായിട്ടല്ല ആളുകൾ കാണുന്നത്. പ്രകൃതിയോടുള്ള ഒരു സംവാദം, അത് മറ്റുള്ളവരിലേക്കും വളരെ സന്തോഷം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ തൃപ്തിപ്പെടുത്തുന്നു. എൻ്റെ ചിത്രകാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയമാണിത്. 2010 ഇങ്ങനെ ഒരു കൈലാസയാത്ര നടത്തി. എന്തായിരുന്നു സാഹചര്യം അങ്ങനെ ഒരു കൈലാസയാത്ര നടത്താൻ? യാത്ര പോയത് ആദ്യം ഹിമാലയത്തിലേക്കാണ് ബുക്ക് ചെയ്തത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു ചിത്രകാരി എന്നുള്ള നിലയ്ക്ക് നീ കൈലാസത്തിൽ പോയിട്ട് വരണം. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം ഞാൻ എങ്ങനെ പോകും എന്നറിയില്ല, അതൊക്കെ പ്രകൃതിയാണ് നിശ്ചയിക്കണത്, ഈശ്വരെന്ന് പോലും അല്ല പറഞ്ഞത്, ഇത് പ്രകൃതിയാണ് നിശ്ചയിക്കുന്നത്. പോകാൻ പറ്റിയാൽ പോകും, ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ, പക്ഷേ അത് എങ്ങനെയോ പ്രകൃതി തന്നെ നിശ്ചയിച്ചു, പോകാൻ സാധിച്ചു. പക്ഷേ പോയപ്പോഴാണ് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് ഏതൊരു മനുഷ്യനും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ടിബറ്റ് ഭാഗങ്ങൾ, കൈലാസം, മാനസരോവർ. മാനസസരോവർ എന്ന് പറഞ്ഞാൽ അത് ആ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അത് മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. ഞാൻ തന്നെ അതിശയിച്ചു, ഇത്രയും വലിയ തടാകം, നിശ്ചല തടാകം, ഒരു ഒഴുക്ക് പോലും ഇല്ലാതെ, നമുക്ക് ഫീൽ ചെയ്യില്ല ഒഴുക്ക്, പക്ഷെ അടി കൂടി ഒഴുകുന്നുണ്ടെന്ന് പറയുന്നു. അത് ഇത്ര നിശ്ചലമായി ഇത്ര പ്യുവറായിട്ട് കിടക്കാൻ, ഒരു വല്ലാത്ത പ്രകൃതിയുടെ ഒരു വല്ലാത്ത പ്രതിഭാസമാണ് അത്. നീല കളറായിട്ട് ഇങ്ങനെ കിടക്കുന്നു, നിശ്ചലമായി കിടക്കുന്നു, പക്ഷെ എത്ര ആഴുണ്ടെങ്കിലും അടുത്തിട്ട് കാണാവുന്ന തരത്തിൽ അത് പ്രകൃതി ഇത്രയും മലിനീകരിക്കപ്പെടുന്ന ഒരു കാലയളവിൽ ഇത്രയും ശുദ്ധമായി തന്നെ കിടക്കുന്നുണ്ടത് അതൊരു വല്ലാത്ത അനുഭവമാണ്. മാത്രമല്ല അവിടുത്തെ ഓരോ പ്രകൃതിയും, ഇപ്പൊ മരങ്ങളില്ലെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ പീഠഭൂമി കൂടി നമുക്ക് സഞ്ചരിക്കേണ്ടി വരും, അപ്പോഴും ആ മലമടക്കുകളുടെ ഒരു ചാരുത, അതിൻ്റെ കളറ് ചേഞ്ച് വരുന്നത്, ഇപ്പം ഞാൻ തന്നെ വരച്ചിട്ടുണ്ട് കൈലാസത്തിൻ്റെ 4 കളറുകൾ മാറുന്നത്. സന്ധ്യയ്ക്ക് ഒരു കളറാണെങ്കിൽ രാത്രി വേറൊരു കളറ്, മോർണിംഗിൽ സ്വർണ്ണ കളറായിട്ട് മാറും, വീണ്ടും അത് കുറച്ച് വെയിൽ വരുമ്പോഴത്തേക്കും അത് വേറൊരു വെള്ളി കളറായിട്ട് മാറും. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കണേ, സൂര്യനാണോ വലിയ ചിത്രകാരൻ അതോ പ്രകൃതിയോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് ആ യാത്രയിൽ കിട്ടും. യാത്ര തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ചിത്രം ഇത്ര ഒരു പ്രദർശനത്തെ പറ്റി ആലോചിച്ചില്ല, പിന്നെ ആളുകൾ പറഞ്ഞതിന് ശേഷമാണ് ചെയ്തതെന്ന് പറയും. എന്തുകൊണ്ട് ആദ്യം ഒരു ചിത്രകാരി എന്നുള്ള നിലയിൽ ആദ്യം ആലോചിക്കുന്നത് ഒരു ചിത്രത്തിലൂടെ അതെങ്ങനെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ആലോചിക്കാതെ? അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാല് എനിക്ക് എൻ്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ വാക്കുകളെ ഞാൻ പകർത്തി അത് പുസ്തകമാക്കി. ഇപ്പോൾ വായനക്കാർ ഒരുപാട് അത് നെഞ്ചിലേറ്റി ആ പുസ്തകം.
അപ്പൊ അവര് തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് വല്ലാതെ വിഷ്വൽ അനുഭവിക്കുന്നു, അത് ചിത്രകാരിയായിരുന്നു. അത് ഞാൻ എനിക്ക് വേണ്ടി വരയ്ക്കാന്ന് വിചാരിച്ചുള്ളായിരുന്നു, പക്ഷെ അത് വായനക്കാർ ഇത്രയും ആഗ്രഹിക്കുന്നു കണ്ടപ്പോ എല്ലാവരും യാത്ര പോകാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. ഇതുപോലൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു യാത്ര എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ പോകാത്തവർക്കും ഇത് അനുഭവമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരയ്ക്കാൻ തുടങ്ങിയത്. കാരണം എനിക്കറിയാമായിരുന്നു ഇത് റിയലിസ്റ്റിക് പെയിന്റിങ്സ് ആണ്, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അതിന്റെ ഓരോ ഷോ ഫ്രെയിമും അതേപോലെ, അതായത് അവിടെ കാണുന്ന അതേ ദൃശ്യത്തിൽ അതേ കളറില് വരച്ചെടുക്കാൻ ഇത്തിരി പാട് തന്നെയാണ്. അപ്പൊ അത് എനിക്കായിട്ട് മാത്രം വരയ്ക്കാം, വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചുള്ളൂ. ഞാൻ 41 ചിത്രങ്ങൾ വരയ്ക്കാം, 41 ദിവസത്തെ ഒരു തരം വൃദ്ധത്തിലാണ് ആദ്യം ഇതിനൊരു യാത്ര പോകുന്നതിന് മുമ്പ് ഒരു 41 ദിവസം അവർ പറയുന്നുണ്ട്, ബ്രീതിങ് എക്സസൈസ്, യോഗ, അതുപോലെയുള്ള നടപ്പൊക്കെ. അപ്പൊ ആ ദിവസങ്ങളുടെ ഇത് വെച്ചിട്ട് 41 ചിത്രങ്ങളാണ് വിചാരിച്ചത്. പക്ഷെ യാത്ര ചിട്ടപ്പെടുത്തി വന്നപ്പോ നേപ്പാൾ തുടങ്ങി ഇങ്ങനെ യാത്ര ചെയ്തു വന്നപ്പോ അത് 45 തീർന്നു. അങ്ങനെ ഓരോ ദിവസത്തെയും പ്രതിദാനം ചെയ്യുന്ന ചിത്രങ്ങളാണോ ഇപ്പൊ വരച്ചിട്ടുള്ളത്? അതെ അതെ, യാത്രയുടെ തുടക്കം തുടങ്ങി ഒരു പ്രഭാതത്തില് തുടങ്ങുന്നത്, ഒരു 5 ആവുന്ന സൂര്യന്റെ ആദ്യ റൈസ് വരുന്ന സമയത്തെ ഫസ്റ്റ് പടം, അത് കഴിഞ്ഞങ്ങനെ രണ്ടാമത്തെ പടം, അങ്ങനെ നേപ്പാൾ ടിബറ്റിലേക്ക് കടക്കുന്നത്, ചൈനയുടെ കുറച്ച് ഭാഗത്ത് കൂടി നമ്മൾ പോകുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ടിബറ്റ് ഒക്കെ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണെന്ന്. അപ്പൊ നേപ്പാൾ, ടിബറ്റ്, ചൈന ആ വഴിയുള്ള യാത്രയില് ഏറ്റവും മനസ്സിൽ തട്ടിയത് എന്താണ്? ആ തട്ടിയത് ഈ ചിത്രമായിട്ട് ഒരു വന്നിട്ടുണ്ടോ? മനസ്സിൽ തട്ടിയത് വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഒന്ന്, ചൈനയുടെ അടിമത്തത്തിൽ കഴിയുന്ന ടിബറ്റിന്റെ ദാരിദ്ര്യം അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചതാണ്. ഒരു വശത്ത് അതിമനോഹരമായ ദൃശ്യങ്ങൾ പ്രകൃതിയുടെ, മറുവശത്ത് അതിദയനീയമായി ടിബറ്റിന്റെ ദാരിദ്ര്യം ഓരോ യാത്രക്കാരും വേദനിക്കുന്ന ഒരു ദൃശ്യമാണത്. നമ്മളെ തേടി നിൽക്കുന്ന, ബെഗ് ചെയ്യാൻ നിൽക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാരുമുണ്ട്. അവരിങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒട്ടിയ വയറുമായിട്ട് നമ്മളോട് യാചിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനേ തോന്നില്ല. നമ്മളുടെ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടൊന്നും ടിബറ്റിന്റെ ദാരിദ്ര്യം തീരാൻ പോകുന്നില്ല. എന്നാലും അത് നമ്മൾ കഴിക്കാതെ അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് ഞാൻ അപ്പോൾ അനുഭവിച്ചിരുന്നു. എനിക്ക് നമ്മുടെ ഇന്ത്യയും എൻ്റെ ജന്മനാടായ കേരളത്തെയും ഇത്രമാത്രം ഞാൻ സ്നേഹിച്ചത് ടിബറ്റിൽ വെച്ചാണ്. കാരണം അവിടുത്തെ ദാരിദ്ര്യവും അവിടുത്തെ ജനതയുടെ കഷ്ടപ്പാടും കണ്ടാൽ നമ്മൾ ആരും സങ്കടപ്പെട്ടു പോകും. അതാണ് ഒരു ദൃശ്യം ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ അതിമനോഹരമായ മാനസ സരസിന്റെ ഒരു 4 ചൈന അവിടെ നടത്തുന്നത് റോഡ് പണിയുന്നുണ്ട്. അത് തീർത്ഥാടകർക്ക് വേണ്ടിയാണ്, തീർത്ഥാടകരിൽ നിന്ന് വന്നു ചേരാവുന്ന കോടികളിൽ കണ്ണുവച്ചിട്ടാണെന്ന് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതൊരു നല്ല ജനതയ്ക്ക് വേണ്ടിയിട്ടല്ലോ. പിന്നെ എന്തെങ്കിലും കച്ചവടക്കാരുണ്ടെങ്കിൽ അത് ചൈനക്കാരാണ് അവിടെ ഉള്ളത്. ടിബറ്റൻസ് അവിടെ കച്ചവടം നടത്തുന്നതായിട്ട് കണ്ടില്ല. അപ്പം റോഡ് പണിയുന്ന ചെറുപ്പക്കാര് ജോലി ചെയ്യുന്ന കാശ് ചൈനയുടെ കച്ചവടക്കാർ കൊണ്ടുപോവാണ്. അവിടെ വേറെയും ഡാൻസ് നടക്കുന്നു, നിശാനൃത്തങ്ങളുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി ഈ ചെറുപ്പക്കാർ ഒരുപക്ഷെ കഷ്ടപ്പെടുന്നവരല്ലേ, പോകാൻ സാധ്യതയുണ്ട്. അപ്പോ ഇവർക്ക് കൊടുക്കുന്ന കാശ് തന്നെ ചൈന വീണ്ടും തിരിച്ചെടുക്കുന്ന പോലെ. ഒരു ചിത്രകാരി എന്നുള്ള, ഇപ്പൊ എന്തായാലും ഈ ചിത്ര പ്രദർശനത്തിന് വലിയൊരു അംഗീകാരം, ജനങ്ങൾ 2 തന്നെ വലിയ പ്രതികരണം കിട്ടുന്നു എന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ, ഇത് ഇതെല്ലാം പറഞ്ഞ് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഇനിയുള്ള പ്രോജക്റ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രദർശനം സംഘടിപ്പിക്കാനുള്ള ഉദ്ദേശമോ? എന്നെ ഒരു യാത്രാ ചിത്രകാരിയാക്കി എല്ലാവരും മാറ്റിയെന്ന് തോന്നുന്നു. കാരണം പലരും ഗസ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയും യാത്രകൾ ചെയ്ത് ഇത്തരം ദൃശ്യ വിസ്മയങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കണമെന്ന്. അപ്പോൾ അത്രയും അനുഭവം അവർക്ക് പകർന്നു നൽകുന്നതുകൊണ്ടാവും. അതെ, അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് ഇനിയും യാത്ര ചെയ്യാനും ഇതുപോലെ പ്രകൃതിയുടെ അഭൗമ സൗന്ദര്യങ്ങൾ. അങ്ങനെ യാത്ര പോവുകയാണെങ്കിൽ ഇനി കാണുന്ന സ്ഥലം ഏതായിരിക്കും? ഇനി കാണുന്ന സ്ഥലം, ഞാൻ പോയിട്ടില്ലാത്ത, ആദ്യം പോയത് കൈലാസത്തിലേക്കാണല്ലോ. പിന്നെ അധികം യാത്ര ചെയ്യാത്ത ആളായിരുന്നു, അതിനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അപ്പോൾ ഇനി പോകുന്നത് കുളു, മണാലി, ഡാർജിലിംഗ്, കാശ്മീർ താഴ്വരകൾ. എൻ്റെ ഒരു കവി തന്നെ പറഞ്ഞായിരുന്നു, മഞ്ഞും വെയിലും കൂടി ആലിംഗനം ചെയ്യുന്ന ഒരു പ്രദേശമുണ്ട് കാശ്മീർ. എത്ര വെയിൽ വന്നാലും മഞ്ഞുരുകാത്തത്, അത് പ്രകൃതി തരുന്ന ഒരു പാഠങ്ങളാണ്. അതൊക്കെ കണ്ടിരിക്കണം. ഏതോ ഒരു കവി അങ്ങനെ പാടിയിട്ടുണ്ടെന്നും പറഞ്ഞു, വെയിലും മഞ്ഞും കൂടിയുള്ള പ്രണയത്തെക്കുറിച്ച്. പക്ഷെ അത് ഉരുകുന്നില്ല ഒരിക്കലും, എത്ര വെയിൽ കൊണ്ടാലും. അതൊരു കാഴ്ചയാണ്, അത് പകർത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാലും ഒരുപാട് യാത്രാനുഭവങ്ങൾ ഉണ്ടാകട്ടെ, ഒപ്പം തന്നെ ആ അനുഭവങ്ങൾ ഇതുപോലെ ചിത്രങ്ങളായി എന്തായാലും ജനങ്ങളിലേക്കും എത്തട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി വാർത്താ പ്രഭാതത്തിലെ അതിഥിയായിട്ട്. താങ്ക് യു. വീണ്ടും ഒരിടവേളയാണ് ഉടമ്പടിയുടെ.
ഡോട്ട് കോം.